ഇങ്ങനെ കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ആകാംക്ഷ കൂടുന്നു പറഞ്ഞു. പക്ഷെ കാണാനായിട്ട് ഇതിനൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാ പ്ലാനും റിമൂവ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്ത് ആൽഗെ വന്നത് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ കുറച്ച് അനൂബിയാസ് ഉണ്ടായിരുന്നു. അതിലിപ്പം ചെറിയ തൈകളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അനൂബിയാസ് ഒരു റൈസോം പ്ലാന്റ് ആണല്ലോ. അതുപോലെ നമ്മുടെ സ്വന്തം ആൽഗെ. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഒന്നും ചെയ്യണ്ട, അത് തന്നെ വന്നോളൂ. ഇത് വലിസിനേറിയ, ചുമ്മാതെ ഒന്ന് വളർത്തി നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ സംഭവം സെറ്റായി. ഇത് നല്ല രീതിയിൽ സെറ്റാക്കണമെങ്കിൽ വാട്ടറിന് ചെറിയൊരു ഫ്ലോ ഒക്കെ വേണം. ഈ ചെറിയ അക്വേറിയത്തിൽ എവിടെ വാട്ടർ ഫ്ലോ? അതുകൊണ്ട് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതെന്തായാലും നമ്മൾ മാറ്റി പ്ലാന്റ് ചെയ്യും. ബിഗ്രേസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റൈറ്റാണിത്. കാരണം വലിയ ബുദ്ധിമുട്ടില്ല ഇതൊക്കെ വളർത്തിയെടുക്കാൻ. അപ്പം ഇതെന്തായാലും റിമൂവ് ചെയ്ത് അപ്പം വേറൊന്ന് കൊണ്ടുവരണ്ടേ? ഹെമിയാന്തസ് അഥവാ പെൾവീട്. കുറേ കാലമായി വിചാരിക്കുന്നു ഇതൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. സംഭവം ഇതൊരു കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ഇത് വളരുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി കട്ട് ചെയ്ത് കുഴിച്ചിട്ടാൽ മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ദാ ഇതുപോലെയാണ് കിട്ടുക. ഇതിൻ്റെ അകത്ത് വെച്ചാലോ അവന്മാർ അവിടെ നിന്നോളൂ. ഇതെന്തായാലും എടുത്തു വെക്കാം, ചിലപ്പോൾ ആവശ്യം വരും. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി മാറ്റി കുഴിച്ചിട്ടാൽ മതി. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇത് സെറ്റാവണം. സെറ്റായി കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ ഭംഗിയറിയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റീല് കണ്ടു, അതിലൊരു അക്വറി നിറച്ച് പേളുവീട്. അവർക്ക് വേണ്ട രീതിയിൽ അവർ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നു. എന്നാൽ പിന്നെ ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത്രയൊക്കെ ബാക്കിയുണ്ട്. ഇത് നമ്മുടെ ബേസിലേക്ക്, അതിലാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വെറും ഷോക്കി സെറ്റ് ചെയ്തതാണ്, അക്വസോയിലാണ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ അപ്ഡേഷൻ വൈകാതെ വരും.